വിശ്വയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മളുടെ ക്ലാസിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് സുറമലബാർ സഭയുടെ കുർബാന ഹോരസ സുറിയാനി കുർബാനയുടെ വ്യാഖ്യാനങ്ങളെ പറ്റിയും അത് എഴുതിയ വ്യാഖ്യാതാക്കളെ പറ്റിയുമാണ്. അതോടൊപ്പം നമ്മുടെ സഭയുടെ കുർബാനക്രമത്തിൻ്റെ ഏറ്റവും പഴയ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ബ്രീഫായിട്ട് കാണും. അച്ചടിച്ച പ്രതികളും കയ്യെടുത്ത പ്രതികളെ പറ്റിയും ഏറ്റവും അവസാനം നമ്മുടെ ദേവാലയത്തിൻ്റെ ഘടനയെപ്പറ്റിയും നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെ പറ്റിയെല്ലാമുള്ള ടെക്സ്റ്റ് നമുക്ക് പല വിധത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സുറ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന ഒരു പഠനം എന്ന പേരിൽ ഡോക്ടർ തോമസ് മണ്ണൂരാമ്പറമ്പിൽ രണ്ട് ബാല്യങ്ങളിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. എൻ്റെ ഈ പുറകിലിരിക്കുന്ന ഷെൽഫിൽ അത് രണ്ടും സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കുന്നതിന് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് കുർബാനയെ പറ്റി പൊതുവായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുള്ളത് ഡോക്ടർ ഫ്രാൻസിസ് കുട്ടാപ്പിള്ള എഴുതിയ എൻ്റെ ഓർമ്മയ്ക്കായി ജീവൻ എന്നുള്ള ഒരു പുസ്തകം. ഈ രണ്ട് പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിച്ചു പോകുമ്പോൾ പരിശുദ്ധ കുർബാനയെ പറ്റി നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബിബ്ലിയോഗ്രഫി അത് മാത്രമാണ് എനിക്ക് തരാറുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് നോട്ട് തരും. ക്ലാസ് നോട്ട് ഞാൻ ഉണ്ടാക്കിയതല്ല, ബഹുമാനപ്പെട്ട കോടി മണിയാട്ടച്ചൻ്റെ ക്ലാസ് നോട്ട്, നല്ല നോട്ടാണ്, എൻ്റെയും കൂടെ ഗുരുവാണ്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതാണ്, ഇംഗ്ലീഷിലാണ്. മലയാളത്തിലേക്ക് നോട്ട് തരാൻ ആരും എന്നോട് ചോദിച്ചേക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. പൗലോസ് സുറിയാനി ആരാധനക്രമ പാരമ്പര്യം പിന്തുടരുന്ന നാല് സഭകളാണ് ലോകത്തിലുള്ളത്. അതിൽ രണ്ട് കത്തോലിക്ക കൂട്ടായ്മയിലുള്ള രണ്ട് സഭകളും കത്തോലിക്ക കൂട്ടായ്മയിലില്ലാത്ത റോമാ മാർപ്പാപ്പായുമായി ബന്ധമില്ലാത്ത രണ്ട് സഭകളുമാണ്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് നമ്മളായിരിക്കുന്ന സുറോ മലബാർ സഭയാണ്. കേരളത്തിലെ ഭാരതത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ പൗലോസ് സുറിയാനി ആരാധക പാരമ്പര്യം പിന്തുടരുന്ന സഭ. രണ്ടാമതെന്നുള്ളത് കാൽദായ കത്തോലിക്ക സഭയാണ്. ഇറാഖിൽ മൊസൂളാണ് കേന്ദ്രം. ഇന്ന് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ വ്യാപിച്ചു പോയി. ഇറാഖിലെ പ്രശ്നങ്ങളും മതപീഡനങ്ങളും എല്ലാം കാരണം വ്യാപിക്കപ്പെട്ടു പോയ ഒരു സഭ. അകത്തൊലിക്ക എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഇല്ല, അതൊരു ശരിയായ വാക്കല്ല. എങ്കിലും കത്തോലിക്ക കൂട്ടായ്മ ഇല്ലാത്ത സഭ സിറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ്, കിഴക്കിൻ്റെ സുറിയാനി സഭ. അത് അവർ ഇറാഖ് ഇറാൻ പ്രദേശങ്ങളിലാണ്. ഇപ്പോൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവരുണ്ട്. എണ്ണം വളരെ കുറവാണ്. അവരുടെ ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലുമുണ്ട്, തൃശ്ശൂർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന കന്ദായ സഭ. ഇനി ഏറ്റവും അവസാനത്തേത് ഏൻഷ്യൻ്റ് ചർച്ച് ഓഫ് ദി ഈസ്റ്റ് ആണ്. അസീറൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റിൽ നിന്ന് വിഭജിച്ചു പോയ സഭയാണ്. ഏറ്റവും പുരാതനമായ പാരമ്പര്യങ്ങൾ അതേപടി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് വിഭജിച്ചു പോയി. അങ്ങനെ ഒരു സഭയും കൂടി ഉണ്ട്. ഈ സഭകളെ പറ്റി ഉള്ള ഒരു വ്യാഖ്യാനം ഞാൻ യൂട്യൂബിൽ പാലാ ഡയസിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ അവിടെ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതുമാണ്. അപ്പം ഈ മൂന്ന് ഈ നാല് സഭകളും പാരമ്പര്യം ഒരേ പാരമ്പര്യം പിന്തുടരുന്ന സഭകളാണ്. അവർക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു ആരാധനക്രമമാണ് ഉള്ളത്, ഒരു കുർബാനക്രമമാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സുറ മലബാർ സഭയുടെ കുർബാനയെ പറ്റി പറയുമ്പോഴും അതിൻ്റെ പൂർവ്വ രൂപങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്, വ്യാഖ്യാതാക്കളും ഒന്ന് തന്നെയാണ്, തിയോളജിയും ഒന്ന് തന്നെയാണ്. നമ്മളിവിടെ സുറ മലബാർ സഭയുടെ അല്ലെ പൗലോസ് സുറിയാനി സഭയുടെ കുർബാനയുടെ വ്യാഖ്യാതാക്കളെ പറ്റിയാണ് കാണുന്നത്. അവരെഴുതിയിരുന്ന വ്യാഖ്യാനങ്ങൾക്ക് പ്രത്യേക പേരൊന്നും അവരിട്ടിട്ടൊന്നുമില്ലാവില്ല. എങ്കിൽ അവരാരൊക്കെയാണെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ ഒരാൾ തേദോർ ഓഫ് മുപ്സോസ്തിയ. എഡി 428 മരണമടഞ്ഞ വ്യക്തിയാണ് മുപ്സോസ്തിയയിലെ തേദോർ. അദ്ദേഹം അന്ത്യോക്യൻ ട്രഡീഷനിൽപ്പെട്ട ഒരു പിതാവാണ്. അദ്ദേഹം പരിശുദ്ധ കുർബാനയുടെ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കുറേയെല്ലാം നമ്മുടെ ആരാധനക്രമ അല്ല നമ്മുടെ പാരമ്പര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് പൊതുവായിട്ടുള്ള കാര്യം പറയുന്നത് കൊണ്ട് നമുക്കും അത് സ്വീകരിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ്. അതുകൊണ്ട് ഒരു നമ്മുടെ ഒരു ആദ്യത്തെ ഒരു വ്യാഖ്യാതാവ്
പൊതുവായിട്ട് കുർബാനയെ പറ്റി നൽകിയിരിക്കുന്നവരാണ് തേദോർ ഓഫ് മുപ്സ്വസ്തിയ. അദ്ദേഹം പുതിയതായിട്ട് ക്രൈസ്തവ മതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കുർബാനയുടെ വ്യാഖ്യാനം നൽകിയിരിക്കുന്നതുമാണ്. രണ്ടാമത്തെ ആള് നർസായി ഓഫ് നെസിബിസ്, നെസിബിസിലെ മാർ നർസായി, നർസെ, നർസെ ഓഫ് നെസിബിസ്, നർസായി എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നു, നർസെ എന്ന് പറയും, അസുറിയാനിൽ പറയും. അദ്ദേഹം 399 മുതൽ 502 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. 102 വർഷത്തോളം ഈ ലോകത്തിൽ ജീവിച്ച ഒരു പിതാവാണ്. നെസിബിസിലെ തിയോളജിക്കൽ സ്കൂളിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹം പരിശുദ്ധ കുർബാനയെ പറ്റി, മാമോദീസയെ പറ്റി എല്ലാം വലിയ പ്രഭാഷണങ്ങൾ നൽകിയിട്ടുണ്ട്. ലിറ്റർനിക്കൽ ഹോമിലീസ്, ആ പ്രഭാഷണങ്ങൾ എഴുതപ്പെട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അദ്ദേഹം സുറിയാനി ഭാഷയിൽ പറഞ്ഞ പ്രഭാഷണങ്ങൾ, സുറിയാനി ഭാഷയിൽ എഴുതിയ പ്രഭാഷണങ്ങൾ, അത് ആർ എച്ച് കൊണ്ണോളി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാതാവ്, പണ്ഡിതൻ യൂറോപ്യനാണ്. അദ്ദേഹം സുറിയാനിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അവൈലബിൾ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹോമിലിയിലെ 17-ാമത്തെ ഹോമിലിയാണ് എക്സ്പോസിഷൻ ഓഫ് മിസ്റ്ററീസ്. അതാണ് പൗലോസ് സുറിയാനി സഭയുടെ കുർബാനയെ പറ്റിയുള്ള വ്യാഖ്യാനം നൽകുന്ന ഭാഗം. അപ്പോൾ നമുക്കത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനമാണ് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം. നർസായിയുടെ കമൻട്രി, നർസായിയുടെ ആണോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അത് സെബാസ്റ്റ്യൻ ബ്രോക്ക് എന്ന് പറയുന്ന ആധുനിക സഭയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം വലിയൊരു പൗരസ്ത്യ സഭാ പണ്ഡിതനാണ്, സുറിയാനി പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരുപക്ഷേ നർസായി എഴുതാകാനായിട്ടുള്ള സാധ്യതയില്ല. 6-ാം നൂറ്റാണ്ടിലെ മറ്റേതോ ഒരു ഓദറിൻ്റെതാണ് ഈ വ്യാഖ്യാനം എന്നാണ് സെബാസ്റ്റ്യൻ ബ്രോക്ക് പറയുന്നത്. എന്നാലും ആർച്ച് കൊണ്ണോട്ടി സ്ട്രോങ്ലി ഇതിനു വേണ്ടി അഫേം ചെയ്യുകയാണ്. ആർച്ച് കൊണ്ണോട്ടി സ്ട്രോങ്ലി ആർഗ്യൂഡ് ഇൻ ഫേവർ ഓഫ് ദി ഓദർഷിപ്പ് ഓഫ് നർസായി. ദി ഓദർ ഈസ് കമൻറ്റിങ് ഓൺ ദ ഹോളി കുർബാന ഓൺലി ഫ്രം ദ റൈറ്റ് ഓഫ് ഡിസ്മിസ്സൽ ഓഫ് ദ അൺവർത്തി. ഓൺലി ഫ്രം ദ റൈറ്റ് ഓഫ് ഡിസ്മിസ്സൽ ഓഫ് ദ അൺവർത്തി. കുർബാനയിൽ പങ്കെടുക്കാൻ യോഗ്യത ഇല്ലാത്ത ആളുകളെ പറഞ്ഞു നടത്തുന്ന സമയം അവരുടെ ഭാഗത്തെ പറ്റിയാണ് ആർച്ച് കൊണ്ണോട് നൽകുന്ന വ്യാഖ്യാനം. പിന്നെ 3-ാമത്തെ വ്യാഖ്യാതാവ് ഗബ്രിയൽ കത്രായ, 6th or 7th century ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഗബ്രിയൽ വാസ് എ ടീച്ചർ ആൻഡ് ദ തിയോളജിക്കൽ സ്കൂൾ ഓൺ സെലൂഷ്യാസ് ജസിഫോ. വിനോ there is a school, theological school, theological university in Seleucia Ctesiphon. It is also part of the Middle East. It is also part of the sort of East Syriac church. And he was the teacher there in that Seleucia Ctesiphon, school of Seleucia Ctesiphon. He was also the teacher of Patriarch Hananesho. അദ്ദേഹം ഒരു ഖനനീഷ് എന്ന് പറഞ്ഞ പത്രയാർക്കിസ് വരിക്കുന്നത് 700-ൽ അദ്ദേഹത്തിൻ്റെ ടീച്ചർ കൂടിയായിരുന്നു ഗബ്രിയൽ കത്രായ എന്നാണ് പറയുന്നത്. ഗബ്രിയൽ കത്രായ നല്ലൊരു കമൻ്റ് നമുക്ക് നൽകുന്നുണ്ട് ഈശ്വസ്രീയ കുർബാനയെ പറ്റി. അത് ഇന്നത്തെ സർവാധിപന രാഗുമാറ എന്ന കീർത്തനത്തോടെ ആരംഭിച്ച് കുത്താമ ഉൾപ്പെടെയുള്ള ഇറ്റ് ബിഗിൻസ് ദാറ്റ് ദ കമൻട്രി ഓഫ് ദ ഗബ്രിയൽ കത്രായ ബിഗിൻസ് വിത്ത് ദ രാഗുമാറ ഓർ ഈവൻ ബിഫോർ ദാറ്റ് ഹി ഹാസ് സം എക്സ്പ്ലനേഷൻ on the Marmisa, that is a recitation of Psalms. And from that part, he continues up to the end, that is, up to the Khutama. AD 650-ോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇങ്ങനൊരു കാര്യം രചിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 4-ാമത്തെ ഒരു കമൻറ്റേറ്റർ ഗബ്രിയൽ കത്രായ ഗബ്രിയൽ കത്രായക്ക് ശേഷമുള്ളത് അബ്രാഹം കത്രായ ബർലിപ്പായാണ്. അബ്രാഹം ബർലിപ്പ എന്ന് പെട്ടെന്ന് പറയും, ലിപ്പായുടെ മകനായ അബ്രാഹം 7th century തന്നെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹവും ഗബ്രിയൽ കത്രായ നൽകുന്നത് പോലെ തന്നെ വളരെ വിശദമായിട്ടുള്ള കമൻറ്റർ നമുക്ക് നൽകുന്നുണ്ട്. കത്രായ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ എന്തവണ ആവർത്തിച്ചു, ഖത്തർകാരൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇന്നത്തെ ഖത്തറിലാണ് അവർ ജീവിച്ചിരുന്നതെന്നാണ് അർത്ഥം. ഖത്തറിൽ ജീവിച്ചിരുന്നവരാണ്. പിന്നീട് നമുക്ക് 5-ാമത് പറയാൻ സാധിക്കുന്നത് ഒരു കമൻട്രി ഓഫ് ദ അനോണിമസ് ഓദർ ഓഫ് 9th or 10th century.
Actually, at present, the present scholars believes that this commentary is written by George of Arbela in the 10th century. But there is no evidence for that. Actually, we are believing that this is a commentary of George of Arbela. Normally, in the theological world, when we are commenting this commentary, or we are quoting this commentary, we normally use only anonymous one. ഈ അനോണമസ് സോദറിൻ്റെ കമൻട്രിയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സ്കാക്കോനയെ പറ്റി, ദേവാലയ ഘടനയെ പറ്റിയാണ്. സ്കാക്കോന അതായത് ദേവാലയത്തിൻ്റെ മധ്യത്തിലൂടെ ബേമയിലേക്ക് പോകുന്ന വഴിയെ പറ്റിയുള്ള കാര്യം, അതുപോലെ മധുബഹായ ബേമ, ഇതെല്ലാം വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം തൻ്റെ കമൻട്രി അദ്ദേഹത്തിൻ്റെ കമൻട്രിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നീട് നമുക്ക് അടുത്ത ഒരു കമൻട്രേറ്റർ ജോൺ ഓഫ് മൊസൂൾ ആണ്. മൊസൂളിലെ ജോൺ അദ്ദേഹവും കുർബാനയെ പറ്റി കമൻട്രി നൽകുന്നുണ്ട്. ഏഴാമതാണ് യോഹന്നാൻ ബർസോവി. 1735 മരിച്ച വ്യക്തിയാണ് യോഹന്നാൻ ബർസോവി. യോഹന്നാൻ ബർസോവി കമൻസ് ഓൾ ദ പാർട്സ് ഓഫ് ദ കുർബാന ഫോളോയിങ് ദ മോഡൽ ഓഫ് അബ്രഹാം ബർഡി. ദ 8th വൺ ഈസ് അബ്ദീഷ് ഓഫ് നിസീബിസ്. ഹി ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 70 or 80. ഹി ഡൈഡ് ഓൺ ഇൻ 1318. Amdisha wrote a small commentary on the Qurbana in his book on ecclesiastical laws. His commentary on the Holy Qurbana is much similar to that of Abraham Berlipa. Then, 91 is Timothy II, 14th century. Timothy speaks on the mystery of the Eucharist in his book, Seven Causes of Mysteries. Seven Mysteries. That is, seven Kudashi. We have seven sacraments. His commentary is in the model of the commentary of Abraham Berlipa. But Abraham Berlipa is a model in there. John Barsovi, John of Mosola, Desha, Timothy II, they were all Abraham Berlipa is a model in there. പിന്നെ ഈശോയാബ് ഒന്നാമനും ഈശോയാബ് നാലാമനും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഈശോയാബ് ആ നാലാമൻ്റെ പ്രത്യേകത അദ്ദേഹം ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് കമൻ്ററി നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ കുർബാനയുടെ കമൻറ്റേറ്റേഴ്സായിട്ട് നിലകൊള്ളുന്നത്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് മാനുസ്ക്രിപ്റ്റ്സ് ഓഫ് ദി ഈശോസ്ലീയ കുർബാന. നിങ്ങളതേപ്പറ്റി ഒത്തിരി കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഒത്തിരി മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. ഒന്നാമത്തത് ഏറ്റവും ആദ്യത്തെ മാനസ്ക്രിപ്റ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഏറ്റവും പുരാതനമായ മാനസ്ക്രിപ്റ്റ്സ് ഈശോസ്ലീയ കുർബാനയുള്ളത് അതായത് മാറിയുടെ അനാഫ്രയെ പറ്റിയുള്ളതാണ്. മാർ ഏസായ ഹുദ്ര എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ മാനസ്ക്രിപ്റ്റ്സ് ഓഫ് ദ കുർബാന വിത്ത് ദ 3 anaphoras. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഓൾഡസ്റ്റ് നോൺ മാനസ്ക്രിപ്റ്റ്സ് ഓഫ് അതായി മാറി. ദെൻ പിന്നെ കുറേ മാനസ്ക്രിപ്റ്റ്സ് ലിസ്റ്റ് നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടുണ്ട്, വായിക്കാം മനസ്സിലാക്കാം. ദയർ വർക്കർ 57, മാർട്ടിൻ 22, ദയർ വർക്കർ 47, മാർട്ടിൻ 19, കാലിയൻ പെട്രിയാർക്ക് 333, ബ്രിട്ടീഷ് മ്യൂസിയം 5750, ബെർലിൻ 38, കാലിയൻ പെട്രിയാർക്ക് 836, വത്തിക്കാൻ സിറിയ കോഡക്സ് 66, വത്തിക്കാൻ സിറിയ കോഡക്സ് 42. ഇങ്ങനെ അനേകം മാനുസ്ക്രിപ്റ്റ്സ്, ഇതെല്ലാം കയ്യെഴുത്ത് പ്രതികളാണ്. സുറിയാനി ഭാഷയിൽ എഴുതിയിരിക്കുന്ന കയ്യെഴുത്ത് പ്രതികളാണ്. നമുക്കിട്ടിരിക്കുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള കുർബാനയെ പറ്റിയ ടെക്സ്റ്റ് 10th നൂറ്റാണ്ടിലെ മാറേസായ ടെക്സ്റ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ മാറേസായുടെ ടെക്സ്റ്റ് 10th നൂറ്റാണ്ടിൽ കിട്ടിയ ടെക്സ്റ്റാണല്ലോ ഏറ്റവും പുരാതനം. അപ്പോൾ അതിന് പുറകിലുള്ളതിനെ പറ്റി നമ്മൾ എങ്ങനെ മനസ്സിലാക്കി, അതിന് പുറകിലുള്ള കുർബാനയുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, കമൻറ്റേറ്റേഴ്സ് തേദോറോ മൊസ്ലിസിയ 4th നൂറ്റാണ്ട് മുതൽ എഴുതിയിരിക്കുന്നതാണ്. 6th നൂറ്റാണ്ടിൽ ഗബ്രിയേൽ കത്രായ, ഇബ്രാഹിം ബർലിപ്പ, പിന്നെ അങ്ങനെ കമൻറ്റേറ്റേഴ്സ് പറയുമ്പോൾ ഇത് ഈ കുർബാനയുടെ അതേ രീതിയിൽ തന്നെയാണ് കമൻറ്റേറ്റേഴ്സ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതേ കുർബാനയുടെ വ്യാഖ്യാനം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ വ്യാഖ്യാനത്തിൽ ഇത് നൽകിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, അവിടെ ആ കാലഘട്ടത്തിൽ ഇതേ രീതിയിലുള്ള കുർബാന അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ടെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന ഏറ്റവും പഴയത് മാറാസായ ഹുദ്ര മാറാസായ ടെക്സ്റ്റാണ്. യൂറോപ്പിലാണ് ഇതെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ പാരീസിലെ ബിബ്ലിയോത്തേക്ക് നാഷണൽ ലൈബ്രറിയിൽ, വത്തിക്കാനിലെ
മ്യൂസിയത്തിൽ എത്തിക്കാൻ ലൈബ്രറിയിൽ ഇവിടെ എല്ലാം ഇവിടെയൊക്കെയാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ദിവസം ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. നമുക്കുണ്ടായിരുന്നല്ലോ ഉദയം പേരൂർ സ്വർണദോഷത്തോടു കൂടി നഷ്ടപ്പെട്ടു പോയതാണ്. ഉദയം പേരൂർ സ്വർണദോഷത്തിലെ സ്വർണ മലബാർ സഭയുടെ വൈദ്യുതത്തിൽ പെട്ടത് എല്ലാത്തിലും ഭാഷൻ്റെ ആരോപിച്ച് ഞങ്ങളുടെ ഹിസ്റ്ററി പഠിച്ചതാണ്, നമ്മുടെ കൊല്ലാറച്ചൻ ക്ലാസ് എടുത്തതാണ്, മുഴുവനും ഭാഷൻ്റെ ആരോപിച്ച് അവർ മുഴുവൻ കത്തിച്ച് കളഞ്ഞതാണ്. നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, ഇനി പോയതിനെ പറ്റി നമ്മുടെ ദുഃഖത്തിൻ്റെ കാര്യമില്ല. നമുക്കിനി കയ്യെഴുത്ത് പ്രതികളെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓൾഡ് സോറി, കയ്യെഴുത്ത് പ്രതികളെ പറ്റിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് ടെക്സ്റ്റ് ആയിട്ട് അടിച്ച ടെക്സ്റ്റുകൾ. രണ്ട് രീതിയിലുള്ള ടെക്സ്റ്റുകൾ അടിച്ചത്, ഒന്ന് കാലത്തല്ലായ സഭയ്ക്ക് വേണ്ടി അടുത്ത ടെക്സ്റ്റുകളുണ്ട്, സുറമലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത ടെക്സ്റ്റുകളുമുണ്ട്. കാലത്തായ സഭയ്ക്ക് വേണ്ടിയിട്ട് അടിച്ച പഴയ ടെക്സ്റ്റുകൾ 1767 റോമിൽ അടിച്ച ടെക്സ്റ്റുണ്ട്, 1773 സെക്കൻഡ് എഡിഷൻ വിത്ത് സം മോഡിഫിക്കേഷൻസ്, 1876 ഉർമിയ തക്സ, 1890 തക്സ ബൈ ആംഗ്ലിക്കൻ ബ്രീസ്, 1901 തക്സ ബൈ ഡൊമിനിക്കൻ ഫാദേഴ്സ് അറ്റ് മൊസൂൾ, 1906 ഉർമിയ തക്സ, 1928 കെളൈത്ത തക്സ, അത് ഹീസ് എൻ എക്സ്റ്റോറിയൻ പ്രീസ്റ്റ് ഡീക്കൻ കെളൈത്ത. ഇൻ 1936 തക്സ ബൈ സുലൈമാൻ സായി. ഇനി നമ്മൾ മലബാർ സഭയ്ക്ക് വേണ്ടിയിട്ട് അടിച്ച മലബാർ തക്സകൾ 1777 റോമിൽ വെച്ച് സിമ്പിൾ മാസ് ഓഫ് റോസ്, ഉദയപൂർവ്വ സൂര്യദാസിന് ശേഷം ഫ്രാൻസിസ് റോസ് ഉണ്ടാക്കിയ ആ ഷോർട്ട് മാസ്, അത് റോമിൽ 1787 അടിച്ചു. 1844 ആ ടെക്സ്റ്റ് റീപ്രിൻ്റ് ചെയ്തു. പിന്നീട് പല എഡിഷൻസും നമ്മുടെ ഇവിടെ ഉണ്ട്. നമ്മൾ പിന്നീട് ഇങ്ങനെ വന്ന് അവസാനം നമുക്ക് ടെക്സ്റ്റ് വന്നത് 1962 മലയാളത്തിലേക്ക് വന്നത്. ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ടെക്സ്റ്റുകൾ വന്ന് കൂടി വന്നു, ഒട്ടി കുറച്ചു മാറ്റി കുറച്ചു ഇങ്ങനെ വരുത്തും. 1862 മലയാളത്തിലേക്ക് വലിയ കുഴപ്പമില്ലാതെ ടെക്സ്റ്റ് പാതി മലയാളവും പാതി ഇംഗ്ലീഷുമായിട്ട് വന്നു. പിന്നീട് 1868 പൂർണ്ണ മലയാളം വന്നു, പക്ഷേ അന്നേരം കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. 1880 മറ്റൊരു ടെക്സ്റ്റ് സൂത്ര ടെക്സ്റ്റ് ഉണ്ടാക്കി അത് ആര് കുറച്ച് പേർക്ക് ഉപേക്ഷിച്ചു. 1886 പൂർണ്ണമായിട്ടുള്ള ടെക്സ്റ്റ് പുനരുദ്ധരിച്ചെടുത്തു, അതിൽ അല്പസ്വല്പ അപാകതകളുണ്ട്. 1889 അത് നവീകരിച്ചു. പിന്നീട് നമ്മൾ ഇതിനൊക്കെ പ്രോപ്രിയ ആഡ് ചെയ്തു, നെസ്തോറസിൻ്റെയും ദേതോറിൻ്റെയും കുർബാനക്രമങ്ങൾ ആഡ് ചെയ്തു. ഇപ്പോൾ അതായി മാറിയുടെ കുർബാനക്രമങ്ങളും നമ്മുടെ ടെക്സ്റ്റും ഏറ്റവും പുതിയതായിട്ട് വരാൻ പോവുകയാണ്. അതിൻ്റെ പഠനത്തിൻ്റെ വർക്കുകളെല്ലാം ലിറ്ററി കമ്മീഷനും പൂർത്തിയാക്കിയ സിനിൽ കൊടുത്ത് സിനിഡ് അംഗീകരിച്ച് ഓമിലേക്ക് പോയിട്ടുണ്ട്. ഓമിൽ നിന്നും ഒറിജിനൽ കോൺഗ്രേഷൻ അംഗീകരിച്ച് വരുമ്പോൾ നമുക്കത് പ്രാബല്യത്തിൽ വരും. അതേപ്പറ്റി ഞാൻ കുർബാനയുടെ ടെക്സ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി തന്നോളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റിനെ പറ്റി. ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ ഒരു ചരിത്രം നമ്മളുടെ ഈ ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, നമ്മുടെ കുർബാനയുടെ ഈ ക്ലാസ് കൂടാതെ ഇതിൻ്റെ ഒന്നാം പാർട്ട് വരെ കിടപ്പുണ്ട്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നുണ്ടൊരു പാർട്ട്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് പാർട്ട്. ആ പാർട്ട് വരുമ്പോൾ ഈ കാര്യങ്ങൾ, അതിൻ്റെ ചരിത്രവും അതിനുണ്ടായിട്ടുള്ള അതിൻ്റെ പിറകിലുള്ള ചില തമാശകളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞുകൊള്ളാം, അതും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും. ഇനി ഞാൻ ഏറ്റവും അവസാനം നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ഞാൻ പല ക്ലാസ്സുകളിൽ ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ഇൻട്രഡക്ഷണറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവാലയത്തിൻ്റെ ഘടന, ലിറ്റററി ക്ലാസ്സിന് ഇൻട്രഡക്ഷൻ നൽകിയപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞതാണ്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞതാണെന്നാണ് എൻ്റെ ധാരണ. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പെട്ടെന്ന് പറയുകയാണ്, പിന്നീട് വിശദമായിട്ട് നോട്ടിൽ എഴുതിയിട്ടുമുണ്ട്, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യുന്നതാണ്. ഒന്നാമത്തേത്, ദേവാലയത്തിന് സാങ്ച്വറി മധുബഹയുണ്ട്. മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്, വിരിക്ക് ഉള്ളിൽ കാണുന്ന ആ ഭാഗമാണ് സാങ്ച്വറി എന്ന് പറയുന്നത്. അത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. കിഴക്കിഴക്കേ ഭിത്തിയിൽ ഒരു ശ്രീവായാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. മാർത്തോമാ ശ്രീവായോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ശ്രീവ, സാധാരണഗതി നമ്മുടെ വാരിപ്പെടുത്ത് നമ്മുടെ കുരിശിലവും അധികം ഉപയോഗിക്കാറില്ലായിരുന്നു. ഉദയം പേര് സ്വർണദോഷത്തിന് ശേഷവും പോർച്ചുഗീസ് മിഷണർമാരുടെയും മറ്റു സ്വാധീന ഫലമായിട്ടുള്ള കുരിശിലവും വന്നത് പല രൂപങ്ങളും ഉപയോഗിക്കാറില്ലായിരുന്നു. അത് നമ്മൾ വരുമ്പോൾ തിന്നിട്ടതല്ലായിരുന്നു, ഒരു കുരിശ് മാത്രം സ്ഥാപിക്കുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടായിരുന്നത്. ഒരു വിരിയിട്ട് മറച്ചിരുന്നു. വിരി രണ്ട് കളറുണ്ടായിരുന്നു, നീല കളറുള്ളതുകൊണ്ട്, ചുവന്ന കളറുള്ളതുകൊണ്ട്. മഞ്ഞയും വെള്ളയൊന്നും ഇല്ലായിരുന്നു. പക്ഷിപ്പോഴാണ് നമ്മൾ ഈ മഞ്ഞയും വെള്ളയൊക്കെ തുറക്കാൻ തുടങ്ങി. വിരി എല്ലായിടത്തും നിന്ന് ഇപ്പം നമ്മുടെ സമയത്ത് എല്ലായിടത്തും ഇല്ല. അതിനൊക്കെ കാരണങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലായിക്കോളും. നീലവിരി നമ്മുടെ മംഗളവാർത്ത കാലം മുതൽ നവകാലത്തിന് അവസാനം വരെയാണ് ഉപയോഗിച്ചുകൊണ്ടത്. ബാക്കിയുള്ള കാലത്തിലാണ് വിരി ഉപയോഗിക്കുന്നത്. പിന്നീട് അതാണ് മധുബഹ കേരളത്തിലുള്ള സ്ഥലത്തെ കങ്കെ എന്ന് വിളിക്കും. മധുബഹ കങ്കെ എന്ന് വിളിക്കും, വിശുദ്ധ സ്ഥലമാണ്.
അതിനപ്പുറത്തെ കയറി ഇപ്പോൾ നമ്മുടെ സഭയുടെ കുർബാനയ്ക്കകത്തില്ലാത്തൊരു ഭാഗമാണ് അതിവിശുദ്ധ സ്ഥലം. പിന്നീട് ഒരു ഒരു കൂടാരം പോലൊരു ഭാഗമുണ്ട്, അതിനൊരു ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വിരിയുണ്ട്. ആ വിരിക്കകത്താണ് ബലിപീഠം ഇരിക്കുന്നത്, ബലിപീഠവും കിഴക്കേ ഭക്തിയിലുള്ള സ്ത്രീവായി. അപ്പോൾ അതാണ് നമ്മൾ ദഹീലത്ത് പാടുമ്പോൾ കുർബാനയ്ക്കകത്ത് അവസാനം കുർബാന സ്വീകരണത്തിന് മുമ്പ് കാർമികൻ കുർബാന സ്വീകരിക്കുന്നത് ഇന്ന് മുമ്പ് ഇത് ദഹീലത്ത് പാടുമ്പോൾ അടച്ചിടുന്നത് അതിൻ്റെ അകത്തെ വിരിയാണ്. അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വിരിയാണ്, അതിൻ്റെ അകത്താണ് കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ അത്രയും നിങ്ങൾ ഓർത്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ബലിപീഠമാണ്. ബലിപീഠത്തിലാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം അത് കർത്താവിൻ്റെ സിംഹാസനമാണ്, നമ്മുടെ കർത്താവിൻ്റെ കപരിടമാണ്, ദൈവത്തിൻ്റെ ഭക്ഷ്യ തത്വത്തിൻ്റെ സിംഹാസനവുമാണ്. ബലിപീഠത്തെ ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മൾ പരിഗണിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയുടെ അവസാന മാറോണത്തെ സഭയിൽ നിന്നും നമ്മൾ ചേർത്ത് വെച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർമ്മികം ചൊല്ലുന്നൊരു പ്രാർത്ഥന. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ കപരിടമേ സ്വസ്തി, നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന ഘടകങ്ങളുടെ വൃത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാണ്. അവിടെ പറഞ്ഞ വാക്കുണ്ടല്ലോ, നിന്നിൽ നിന്ന്, നീ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന എന്ന് പറയുമ്പോൾ നിന്നെ ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു മനുഷ്യവ്യക്തിയെപ്പോലെ പ്രാധാന്യത്തോടുകൂടി, അതൊരു വസ്തുവോ ഒരു സ്ഥലമോ ഒന്നുമല്ല, ഒരു വ്യക്തിയെപ്പോലെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ്. വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് ഈശോയെപ്പോലെ നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയിൽ ഈ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അല്ലാത്ത സമയത്ത് വലിയത് വളരെ പൂജ്യതയോടെ ബലിപീഠത്തെ കാണുന്നത്. ബലിപീഠത്തിന് അടിവരെ ഉള്ള തിരുവസ്ത്രങ്ങൾ വിരിക്കൂട്ടിടുന്നു, മനോഹരമായിട്ടുള്ളത്, മുകളിൽ വെള്ളത്തുണി വിരിച്ചിരിക്കുന്നു. അതിന് മുകളിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്തതാണ്, വിശുദ്ധ വിശുദ്ധ റൂഹായുടെ പ്രതീകമായ വിശുദ്ധ സൈത്ത് ഉപയോഗിച്ചുകൊണ്ട് അത്രാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വേർതിരിച്ച് വിശുദ്ധീകരിച്ചതാണ്. കല്ലുകൊണ്ട് തടികൊണ്ടുണ്ടാക്കിയ സ്ഥാനം. പക്ഷെ നമുക്ക് ആ ഒരു ചിന്തയില്ല പലപ്പോഴും. നമ്മൾ ചിലരൊക്കെ അതിനും കൂടെ കയറി നിന്ന് പോലും പൂമാറുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര ദയനീയമായ അവസ്ഥയാണ്. അതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളിൽ പൂ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറുന്ന പൂമാറും. പ്രത്യേകിച്ച് ഞാൻ കാണുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ പള്ളി അലങ്കരിക്കുന്നത് നമ്മുടെ പള്ളിയിലൊരു ബുദ്ധ കുർബാന നടക്കുമ്പോഴാണ്. അപ്പം പിറ്റേ ദിവസം ഒരു വൈദികൻ, പുതുതായിട്ട് ജന്മമെടുക്കുന്ന വൈദികൻ ബലി അർപ്പിക്കേണ്ടത് ഈ ബലിപീഠത്തിലാണ്. ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത ഈ ബലിപീഠത്തിന് മുകളിൽ ചവിട്ട് നിന്ന് നിഷ്കരണം ചവിട്ട് നിന്നുകൊണ്ട് അവിടെ പൂ വെക്കുകയാണ്. ആ പൂ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ബലിപീഠത്തോട് കാണിക്കുന്ന അവഹേളനം മാത്രം നടക്കുന്നത്. മോശമില്ലായ്മയോട് സംഭവിക്കുന്നതാണെന്ന് കരുതി നമുക്ക് ക്ഷമിക്കാൻ ദൈവം ക്ഷമിക്കുമായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ബലിപീഠത്തിൻ്റെ ഇത്. കിഴക്കേ ഭിത്തിയോട് ചേർന്നാണ് നമ്മൾ ഇത് പണിയുന്നത്. കിഴക്കേ ഭിത്തിയോടുകൂടി ലോകത്തിൻ്റെ അവസാന അതിർത്തി നമ്മുടെ ചിന്തയിലാണ്, സ്വർഗം, സ്വർഗത്തിൻ്റെ അതിർത്തി. ബലിപീഠത്തിൻ്റെ വിരി ഇട്ട് മറിച്ചത് ബലിപീഠത്തിൻ്റെ ബലിപീഠ സൗരവും സ്റ്റെപ്പോടെ ഒരു തർക്കയും കൂടെ പണിയും കൂടി ഉയർത്തിയാണ്. ഹൈക്കലയിൽ നിന്ന് മൂന്ന് പണി ഉയർത്തിയാണ് മദ്ബഹ സ്ഥാപിക്കുന്നത്. ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പറയുന്ന പേരാണ് ഹൈക്കല. ഗായക സംഘം നിൽക്കുന്നതിന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് മാത്രമേ ഒരു സ്ഥലമുണ്ട്, അതാണ് കെസ്ത്രോമ. ദേവാലയത്തിൻ്റെ മധ്യത്തിലാണ് ബേമ സ്ഥാപിക്കുന്നത്. ബേമ ജെറുസലേമിൻ്റെ പ്രതീകമാണ്. ബേമയിലേക്ക് വരുന്നതിന് വഴിയുണ്ട്. ആ വഴിയിൽ രണ്ട് വേലി അപ്പുറത്ത് ഇപ്പുറത്തും കാണും, ബെദുബഹയിൽ നിന്നും ബേമയിലേക്ക്. അതിനാണ് വേലിയുള്ള ആ വഴിക്കാണ് പറയുന്നത് വരുന്ന ഷ്കാക്കോന, സ്വർഗത്തിൻ്റെ ലേക്കുള്ള ഗോവണിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ബേമയിൽ ഒരു വലിയ മേശയുണ്ട്. ആ മേശയ്ക്ക് ഗാകുൽത്ത എന്നാണ് പേര്. ആ മേശയിൽ വെച്ചാണ് അന്നാ പുസ്തക പാടി കുർബാന ആരംഭിക്കുന്നതും സുവിശേഷം വായിക്കുന്നത്. വലതുവശത്തും ഇടതുവശത്തും രണ്ട് പീഠങ്ങളുണ്ട്. അവിടെ വെച്ച് പഴയ നിയമവും പുതിയ ലേഖനഭാവവും വായിക്കുന്നു. കാർമികനിരിക്കാനുള്ള ഔദ്യോഗികമായ കാർമികൻ്റെ പീഠവും സഹായങ്ങൾക്കിരിക്കാനുള്ള ഇരിപ്പിടങ്ങളും അവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ജെറുസലേമിൻ്റെ പ്രതീകമാണ് ഹൈക്കല, ഭൂമിയുടെ പ്രതീകമാണ്. ജെറുസലേം ഭൂമിയുടെ കേന്ദ്രമാണെന്നുള്ളതാണ് യഹൂദന്മാരുടെ വിശ്വാസം. ഭൂമിയുടെ കേന്ദ്രമായ ജെറുസലേമ ഹൈക്കലയുടെ കേന്ദ്രമായിട്ട് തന്നെ, ജെറുസലേമിൻ്റെ പ്രതീകമായ ബേമ ഹൈക്കലയുടെ കേന്ദ്രഭാഗത്ത് നടുക്കായിട്ട് പ്രതിഷ്ഠിക്കുക. പിന്നെ മാമോദിസ തൊട്ടിയും ആണ് പ്രധാനപ്പെട്ട ഒരു സംഭവം. മാമോദിസ തൊട്ടി ബലിപീഠത്തിൻ്റെ ഇടതുവശത്തുള്ള ഒരു പ്രത്യേക കൂടാരമാണ്. വലതുവശത്ത് മറ്റൊരു പ്രത്യേക കൂടാരമുണ്ട്. അതാണ് സക്കാരി സൂക്ഷിക്കുന്ന, പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന സ്ഥലം. ഇത് ദേവാലയത്തിൻ്റെ ഭാഗമല്ല, രണ്ട് സൈഡ് വിങ്ങുകളാണ്. പുറത്തുനിന്ന് അകത്തേക്ക് ഏറത്തക്ക രീതിയിലുള്ള സൈഡ് വിങ്ങുകളാണിത്. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന രീതിയിൽ, ഒരു സഭയുടെ പാരമ്പര്യത്തിൽ പരിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന രീതി ഇല്ലായിരുന്നു. പിന്നീട് ലേറ്റർ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഇപ്പോഴും പരിശുദ്ധ കുർബാന സൂക്ഷിക്കേണ്ട വന്നതോടുകൂടി അവർ ബലിപീഠത്തിൻ്റെ
വലത് വശത്ത് ബലിപീഠ ജനങ്ങളെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് ആ ഭാഗത്തേക്ക് ഒരു കുരിശാകൃതിയിൽ പള്ളി പണിയുന്ന വിധത്തിൽ ഒരു വശത്തേക്ക് മാറി അല്പം ഒരു വേറൊരു വിങ് സ്ഥാപിക്കുകയാണ്. അവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാം, പുറത്തുനിന്ന് അങ്ങോട്ട് കയറാവുന്ന രീതിയിലുള്ള വിങ് അവിടെയാണ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ബലിപീഠത്തിൻ്റെ ഇടതുവശത്ത് അതുപോലെ തന്നെ ഒരു വിങ് ഉണ്ട്, അവിടെയാണ് മാമോദിസ തൊട്ടി, സഭയുടെ ഗർഭപാത്രം എന്ന് വിളിക്കപ്പെടുന്ന മാമോദിസ തൊട്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് രണ്ടും അവിടെയാണ്. പിന്നെ വിശുദ്ധാത്മാക്കളുടെ ദൃശേഷം സൂക്ഷിക്കുന്ന മർത്തീരിയും ഇവിടെയുണ്ട്. പള്ളിയുടെ വശങ്ങളിലായിട്ട് സങ്കീർത്തിയുണ്ട്, മോണ്ടളമുണ്ട്. അതേ മധുബഹയുടെ മുകൾ ഭാവം അല്പം മുങ്ങിയാണ് നിൽക്കുന്നത്, തോറ അതിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന വേണ്ടിയിട്ടുള്ള സ്ഥലവും കൂടിയാണ്. ഇതാണ് ദേവാലയത്തിൻ്റെ ഏതാണ്ട് പൊതുവായിട്ടുള്ള സ്ട്രക്ചർ. പള്ളിക്ക് ചുറ്റുമതിലുണ്ട്, കുടിമരമുണ്ട്, പള്ളിയുടെ മുമ്പിൽ കൽക്കുരിശ്. ഇതന്നെയാണ് ദേവാലയത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്ട്രക്ചർ. ഇത് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞതാണെന്നാണ് എൻ്റെ വിചാരം. ഇനി പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഈ നോട്ടിൽ വളരെ വിശദമായിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്. ആ നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നോട്ടിൽ കൊടുത്തിരിക്കുന്നത് മണിയാട്ടത്തിൻ്റെ നോട്ടിലും ഉണ്ട്, ഞാനത് ഒട്ടും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇതിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പോൾ ഈ ബ്രീഫായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഞാനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഇൻട്രൊഡക്ടറി ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ കുർബാനയുടെ ഓരോ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അന്നാ പുസ്തക തിരുനാളിൽ എന്നുള്ള ആ ഭാഗം മുതൽ നമ്മൾ അങ്ങോട്ട് വരികയാണ് എന്നുള്ളതാണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.